ബോസ് സീസൺ ഫൈവ് ഇനി ഒരു വീക്കും കൂടി ഉള്ളു. അപ്പൊ ഈ ആര് കപ്പടിക്കുന്നാണ് പേഴ്സണലി തോന്നുന്നത്? അഖില്. അഖില്. കാരണം? കാരണം അഖില് നല്ല ഫാൻസികളൊക്കെ. അഖില്. പിന്നെന്താണ് അഖിലിന്റെ ക്വാളിറ്റി എന്നാണ് കപ്പടിക്കാൻ തോന്നുന്നുള്ളതിന്റെ? പഠിക്കാൻ ഓനാണ് അതില് സ്മാർട്ട് കാണാൻ. ബിഗ് ബോസ് സീസൺ ഫൈവ് ഇപ്പോ ഇനി ഒരാഴ്ച കൂടി ഉള്ള ബാക്കി. ഇപ്പോ സീസൺ ഫൈവിൽ ആര് കപ്പടിക്കുന്നൊക്കെ തോന്നുന്നത് പേഴ്സണലി? മാരാറ് കപ്പടിക്കുന്നാണ് തോന്നുന്നത്. കാരണം? കാരണം പുള്ളി ആ ഒരു എന്താ പറയാ കണ്ടസ്റ്റന്റ്, സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാലും അവിടെ ഒരു ഒരു വൈബ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ബിഗ് ബോസിലാണെങ്കിലും പുള്ളി വന്നത് നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റോടെ ആയിരുന്നു നമ്മള് വന്നത്. പക്ഷെ പിന്നെ ഓരോ കളി കഴിയുമ്പോഴും നമുക്കൊരു എന്താ പറയാ ഒരു വിന്നർ ആവാന്നുള്ളൊരു ചാൻസ് കൂടുതൽ കാണുന്നുണ്ട്. അപ്പൊ വോട്ടിങ്ങിന്റെ ഇതിലാണ് നമ്മള് മൊത്തത്തിലൊരു കാണുന്നുണ്ട്. ബിഗ് ബോസ് സീസൺ ഫൈവ് ഇനി ഒരാഴ്ച കൂടി ഉള്ളത്, അതായത് ജൂൺ രണ്ടിന്, ജൂലൈ രണ്ടിനാണ് ഈ സീസൺ ഫിനാലെ വരുന്നത്. അപ്പൊ ഇനി ആര് കപ്പെടുക്കുന്നാണ് പേഴ്സണലി തോന്നുന്നത് ഇതുവരെയുള്ള നിലവാരം വെച്ചിട്ട്? അഖിൽ മാരാർ. കാരണം? കാരണം എനിക്കിഷ്ടാണ്, ആള് നല്ല ഗെയിമറാണ്, നല്ല ഇതാണ്, പ്ലാനോടായിട്ട് വന്ന ആളാണ്. ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഷോ ആണല്ലോ ബിഗ് ബോസ്, ജൂലൈ രണ്ടാം തീയതി ഫിനാലെ വരുന്നത്. അപ്പൊ ആര് കപ്പടിക്കും എന്നാണ് വിചാരിക്കുന്നത് പേഴ്സണലി? അഖിൽ മാറ. അഖിൽ മാറ. വേറൊന്നുമില്ല. എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ അഖിൽ മാരാറ് എന്ന് പറയുന്നത്? നല്ലൊരു പ്ലെയർ ആണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അഖിൽ മാരാർ തന്നെയാണ്, വേറെ ആരും ചാൻസ് ഇല്ല. അഖിൽ മാരാർ തന്നെ, വേറെ ആരും ഇല്ല. ഇപ്പോ ബിഗ് ബോസ് സീസൺ ഫൈവ് ജൂലൈ രണ്ടിന് ഫിനാലെയാണ്, ഇനി ഒരു വീക്കും കൂടി ഉള്ളു ബിഗ് ബോസ് സീസൺ ഫൈവ്. അപ്പൊ ആര് കപ്പടിക്കുന്നാണ് പേഴ്സണലി ഫീലിയുന്നത്? അഖിൽ മാരാർ. കൂടുതൽ ആൾക്കാർ അഖിൽ മാരാർ അഖിൽ മാരാർ എന്നാണ് പേര് പറയുന്നത്. അപ്പൊ എന്താണ് കൂടുതലായിട്ട് അഖിൽ മാരാർ എന്ന് പ്രതീക്ഷിക്കുന്നത്? എന്താണ് അഖിൽ മാരാർ എന്റർടൈനായി തോന്നുന്നത്? അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഇതെല്ലാം നയങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്.